ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിമിഷ രജീഷ്. എല്ലാ കുട്ടികൾക്കും ടി ആൻഡ് അധിക് ചാത്തുംകുളം യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പൊ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലാസ്റ്റ് ടൈം, അതായത് കൊറോണയ്ക്ക് ജസ്റ്റ് ബിഫോർ ഞങ്ങൾ പോയ ഒരു സ്ഥലമാണ് വയനാട് ജംഗിൾ ബീച്ച് റിസോർട്ട് ആൻഡ് ഹോട്ടൽ, സോറി ഹോട്ടൽ അല്ല, റിസോർട്ട് റാഞ്ചസ്. അങ്ങനെ രണ്ട് റിസോർട്ടിലായിരുന്നു പോയത്. എൻ്റെ ഒരു ബർത്ത്ഡേയുടെ ഒരു സർപ്രൈസ് തന്നെയായിരുന്നു, മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. അതോടെ കഴിഞ്ഞു കേട്ടോ നമ്മുടെ കൊറോണ കാരണം. ഇതാണ് ഞങ്ങൾ താമസിച്ച ജംഗിൾ ബീച്ച് റിസോർട്ടിലെ ഞങ്ങളുടെ കോട്ടേജ് എന്ന് പറയുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ാണ് വയനാട്ടിൽ ഞങ്ങൾ അന്ന് പോയപ്പോൾ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ക്ലൈമറ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പൊ എന്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്, അപ്പോ ഒരു നല്ലൊരു പ്ലേസ് ആയിരുന്നു. ഇതാണ് റിസോർട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും എനിക്ക് ഇഷ്ടമായ റിസോർട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ്, അത് പക്ഷെ ഓൾറെഡി ബുക്ക്ഡ് ആയിപ്പോയി. അപ്പൊ എന്റെ കൂടെയുള്ളത് സ്വാതിയാണ്. ഞങ്ങൾ ഫ്ലവേഴ്സ് ടി വിയിൽ അമ്മയും കുഞ്ഞും ഷോയിലെ ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ് കേട്ടോ. സ്വാതി ഒരു മോനുണ്ട്, മാധവ് എന്നാണ്, ഹസ്ബൻഡും ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ചാണ് ട്രിപ്പ് പോയത്. പുള്ളിക്കറി ഭയങ്കര മേക്കപ്പാണ്, ഓൾറെഡി നല്ല ഭംഗിയാണ്. അതിനിടയിൽ കൂടെ ലിപ്സ്റ്റിക്ക് കൂടി ഇടുമ്പോൾ ഒരു ഒന്നൊന്നര ലുക്കായി. അവള് തന്നെ അവളുടെ ഫേസ് കണ്ട് ഞെട്ടിപ്പോയി. അങ്ങനെ നല്ല രസമായിരുന്നു. പിന്നെ അത് നമ്മൾ വയനാട്ടിൽ പിന്നെ മെയിൻ ആയിട്ട് ഇവർ തന്നെ കൊണ്ടുപോകും, അതായത് റിസോർട്ടുകാർ തന്നെ നമ്മളെ നമ്മുടെ ഇതുപോലെ ഗ്ലാസ് ബ്രിഡ്ജ്, അറിയാലോ വയനാട്ടിലെ ഗ്ലാസ് ബ്രിഡ്ജ് വന്നിട്ട് വളരെ എക്സൈറ്റഡ് ആണ് പിള്ളേരെല്ലാം. ടീക്കുട്ടി അതികുട്ടിയും വളരെ ഹാപ്പിയാണ്. ഇതാണ് മാധവ് കേട്ടോ. ഈ പുള്ളിക്കാരനും നമ്മുടെ അമ്മയും കുഞ്ഞിലുണ്ട്. ഇതാണ് നമ്മുടെ സ്വാതി. ശരിക്കും നല്ല പ്ലസന്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, അതല്ലാതെ മഴയോ ഇല്ലെങ്കിൽ ഒരുപാട് ചൂടോ അങ്ങനെയൊന്നുമില്ല. സോ ഗ്ലാസ് ബ്രിഡ്ജ് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമൊക്കെ ചെറുതായി പേടിയുണ്ട്, പക്ഷെ താഴേക്ക് നോക്കുമ്പോൾ നല്ല പേടി തന്നെയാണ് കേട്ടോ. ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഇളകും, നല്ല രീതിയിൽ ഇളകും. അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്നെ ഇങ്ങനെ ആട്ടിവിടും, ഇങ്ങനെ ഇളക്കി പേടിപ്പിക്കും കേട്ടോ. അപ്പം അതായിരുന്നു നല്ലൊരു അനുഭവമായിരുന്നു. അപ്പം ഞാൻ ആദ്യം തന്നെ പറയുന്നു, നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നൈറ്റ് ആണ്, അപ്പം ഞങ്ങൾ വന്ന് ഫ്രഷ് ആയി കഴിഞ്ഞ് നമുക്ക് ക്യാമ്പ് ഫയർ അവർ സെറ്റ് ചെയ്ത് തരും. അപ്പോൾ ഡിന്നർ ടൈം ആണ്, അപ്പോൾ ഡിന്നർ കഴിച്ചിട്ട് നമുക്ക് ക്യാമ്പ് ഫയറിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിന്നർ ടൈം. നമുക്കിവിടെ അവർ എല്ലാ സംഭവങ്ങളും നമുക്ക് ചെയ്ത്, നമുക്ക് എന്താണോ ആവശ്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഒരു 2 hours ബിഫോർ നമ്മളൊന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവമാണെങ്കിലും അവർ ആ കറക്റ്റ് ടൈമിന് കൊണ്ടുവരുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. ശരത്ത് എനിക്ക് ഇപ്പോഴും മറക്കാനാവില്ല, കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തത് ശരത്താണ്. അപ്പോൾ അതാ ടീക്കുട്ടി ഭയങ്കര സുന്ദരി കുട്ടിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്, കാരണം അന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. സോ എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ അവർ അവരുടെ വഴിക്ക് പോയി. അപ്പം ഞങ്ങൾക്ക് ഇതൊക്കെ കഴിച്ചപ്പോൾ ഒരു പിസ്സ കഴിക്കണം തോന്നി. അങ്ങനെ ഞങ്ങൾ പിസ്സ കഴിച്ചു. അപ്പോൾ ബൈ ബൈ.